ശാലം പ്രേക്ഷകരെ നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം ഒരു സൗണ്ട് സിസ്റ്റം നടത്തുകയും വേറെ ചെറിയ പണികളൊക്കെ ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ യേശു അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം എപ്രകാരമാണ് തനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ കൃപ അഥവാ തൻ്റെ ജീവിതവും തൻ്റെ ജീവനും ജീവനോപാധികളും ഒക്കെ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി എങ്ങനെ മാറ്റിവെക്കാം എന്നത് സഖിമോൻ എന്ന സഹോദരനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സഖിമോൻ സാധാരണക്കാരനായി ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നതിന് ശേഷം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്ന ഒരാളാണ് ഒപ്പം മറ്റു പല പ്രേ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഒരു വചനപ്രഘോഷകനുമാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി അദ്ദേഹത്തെ നിന്നും പഠിക്കുവാനും സ്വീകരിക്കുവാനുമായി നമുക്ക് ടുത്തുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പോകാം ദീപം ഹൃദയത്തിൽ അഗ്നിയായി എരിയുന്ന ശുശ്രൂഷകരെ കണ്ടെത്തിയുള്ള ഈ പ്രോഗ്രാമിൻ്റെ പ്രയാണം ഇന്ന് ചെല്ലുന്നത് തൃശ്ശൂർ നഗരത്തോട് ചേർന്നുള്ള അഞ്ചേരിച്ചിറയിലുള്ള തോലത്ത് സഖിമോൻ്റെ ജീവിതത്തിലേക്കാണ് യുവത്വത്തിൽ തന്നെ കർത്താവിൻ്റെ വയലിലേക്ക് തീഷ്ണതയോടെ ഇറങ്ങിയ ഒരു ജീവിതം ഹോസ്പിറ്റൽ മിനിസ്ട്രിയും തെരുവ് ശുശ്രൂഷയും വഴി അനേകം നാൾ അനേകരിലേക്ക് സുവിശേഷ ദീപം പകർന്ന ഒരു ജീവിതം ഇപ്പോൾ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്കായി അവരെ കരുതുവാനും ആശ്വാസമേകുവാനും ഇവരുടെ റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ശുശ്രൂഷ തന്നെ ചെയ്തുവരുന്നു വർഗീസ് കരിപ്പേലി അച്ഛൻ്റെ ശുശ്രൂഷകളോട് ചേർന്നുകൊണ്ട് പാവപ്പെട്ട വൃക്കരോഗികളെ കണ്ടെത്തി അവർക്ക് ആശ്വാസമേകുന്ന സഹായം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സഖിമോൻ തന്നെ വഴി നടത്തുന്ന ദൈവ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാക്കാമോ വീട്ടിലാരൊക്കെ എൻ്റെ പേര് സഖി മോൻ ഭാര്യയുണ്ട് ഭാര്യയുടെ പേര് ഡാനി രണ്ട് അൺമക്കളാണ് ഒന്ന് സാംസൻ സനിൽ സാംസൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പരിശീലി കൊണ്ടിരിക്കുന്നു സനിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മച്ചിയുണ്ട് അപ്പച്ചൻ മരിച്ചു എനിക്ക് ജോലി സൗണ്ട് സിസ്റ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു കൺസ്ട്രക്ഷൻ സാധനം കൂടി വാടക കൊടുക്കുന്നു അപ്പോൾ ഏതൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴും അവരുടെ ജീവിതത്തിലെ ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും അതിന് മുൻപും പിൻപോലൊരു ജീവിതമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് ബിഫോർ ക്രൈസ്റ്റ് അതായത് കഥാവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള കാര്യം പറയാമോ ഞാൻ പത്തൊമ്പത് വരെ യേശു ക്രിസ്തു ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ക്രിസ്ത്യാനി തന്നെയാണ് പള്ളിയിലേക്ക് പോവും തിരിച്ചു വരും അങ്ങനത്തെ ഒരു ആ ഒരു ആചാരത്തിൽ കൂടെ നീങ്ങി പോണൊരു ഒരു ക്രിസ്ത്യ ക്രിസ്ത്യാനി ആയിരുന്നു ഞാൻ എന്ന് പറയാം എന്നാൽ എനിക്ക് പണ്ടുള്ള പത്തൊൻപത് വയസ്സുവരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഇത് പതിനഞ്ച് വയസ് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുള്ള കാല അളവിൽ സ്റ്റേഷനറി ബിസിനസ്സിലായിരുന്നു അപ്പച്ചൻ കൊടുത്താക്കിയത് അപ്പച്ചൻ സ്റ്റേഷനറി കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ അവിടെയാണ് ആക്കി എന്നാൽ ഈ പത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റേഷനറി കച്ചവടം നന്നായിട്ട് നൂറ് രൂപ കൊണ്ട് ഞാൻ കച്ചവടം ചെയ്ത് കയറി പോയ ആള് വെറും നൂറ് രൂപ കൊണ്ടാണ് ആദ്യത്തെ കച്ചവടം ഇനി അത്ര അധികമായി സ്റ്റേഷനറി കച്ചവടവും വിത്ത് കുറേ ബേക്കറി ഐറ്റംസ് ചിപ്സ് ഐറ്റംസുകളായിരുന്നു ഞാൻ കൊടുക്കേണ്ടായിരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമ്പത്ത് ഈ കച്ചവടം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ അന്നും നല്ല ആത്മാർത്ഥയായിട്ട് കൊടുക്കുന്ന ഐറ്റംസ് കൊടുക്കുന്നൊരു വ്യക്തി തന്നെയായിരുന്നു തൃശ്ശൂര് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കടയിൽ പതിനഞ്ച് ഐറ്റം ചിപ്സ് ഐറ്റംസ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു എന്നെ അന്ന് അറിയപ്പെടുന്നത് ഷാജി സഗീർ അങ്ങനെ വിവിധ പേരിലാണ് അറിയപ്പെടുന്നുണ്ടായിരുന്നു സഖിമോൻ എന്ന് പറയാൻ എനിക്ക് ലജ്ജ ആ പേര് ഞാൻ ഉച്ചരിക്കുണ്ടായിരുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ആ സൂപ്പർമാർക്കറ്റിലത്തെ ഒരു മാനേജർ പുതിയൊരു മാനേജർ കടന്നു വന്നു അന്ന് എൻ്റെ ചിപ്സ് ഐറ്റംസിൻ്റെ മുകളിൽ ഞാൻ പേരിട്ടേക്കുന്നത് ഏവൺ ചിപ്സ് എന്നായിരുന്നു ഏവൻ ചിപ്സ് ചോദിച്ചു വരുമ്പോൾ ഈ മാനേജർ എൻ്റെ സാധനങ്ങൾ നീക്കി വെച്ച് ആളുടെ റെക്കമെൻറ്റിൽ ആൾക്ക് കമ്മീഷൻ കിട്ടാവുന്ന രീതിയിലുള്ള ബ്രോക്കർമാർ അവിടെ കൊടുന്ന് കൊടുത്ത ആ ചിപ്സ് സാധനങ്ങൾ കൊടുത്ത് കൊടുക്കുന്നൊരു പതിവായിരുന്നു എനിക്ക് ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇത് കണ്ടപ്പോൾ പൈസാചികമായ പ്രേരണമാൽ ഈ വ്യക്തിനെ കൊല്ലണമെന്നുള്ള വലിയ ഒരു ചിന്തയാണ് എനിക്ക് സാത്താൻ കൊണ്ടു വന്നിരിക്കുന്നത് ഞാൻ ഈ വ്യക്തിനെ സൈനഡും ആസിഡും വെച്ച് ഈ വ്യക്തിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണ നിമിഷങ്ങളായിരുന്നു എനിക്ക് അന്ന് മെയ് മാസം ജൂൺ മാസമായിരുന്നു ആ ജൂൺ മാസം അട്ടിപ്പിച്ച മഴയായിരുന്നു സൈനഡ് ആസിഡും ഈ മഴ അയാൾ കൊല്ലാനുള്ള എല്ലാ ക്രമീകരണം ചെയ്യുമ്പോൾ മഴ നിന്നെങ്കിൽ മാത്രമേ ഇത് നിൽക്കുക ചെയ്യാൻ പറ്റുള്ളൂ ഈ സമയത്തായിരുന്നു ഞങ്ങളുടെ ഒരു ഹസ്റ്റൻ്റെ വീട്ടിൽ തിരു ഒരു കല്യാണഘടന തിരുമേനി കല്യാണം ഘട്ട സമയങ്ങൾ സമയത്ത് ഞാൻ ആ കല്യാണഘടന പോയ സമയത്ത് ആ തിരുമേനിയുടെ അതായത് ഇപ്പോൾ ഞങ്ങളുടെ യാക്കുപെറ്റ് ഓർത്തോഡോക്സ് സമയത്തെ ഇപ്പോഴത്തെ ബാബ അന്ന് കൊച്ചു തിരുമേനിയായിരുന്നു ആ തിരുമേനിയുടെ മാലയും ആ മുടിയും ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊരു സ്വര എന്നെ കേൾക്കാൻ ഈ വിശുദ്ധൻ്റെ പോലെ അന്ന് വിശുദ്ധനെ പോലെ എന്തുകൊണ്ട് ആയിക്കൂടാന്നുള്ള സ്വരമായിരുന്നു ഈ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നു ഞങ്ങൾ യാക്കോബേറ്റ് ഓർത്തഡോക്സ് സഭയിൽ പറ്റിയൊരു വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ധ്യാനങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഞാൻ പപ്പോട് പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോകുക എൻ്റെ കച്ചവടങ്ങളെല്ലാതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പപ്പ പൊക്കൊന്നു പറഞ്ഞു ഞാൻ ബാഗും എല്ലാം ഒതുക്കി പോകുന്ന സമയത്ത് എന്തിനാണ് ഈ ബാഗെന്നാണ് പപ്പ ചോദിച്ചത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ദിവ്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ വെച്ചിട്ടാണ് യേസു ക്രിസ്തുവിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഞാൻ അറിയാൻ പറ്റിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ യേസു ക്രിസ്തു ആരാന്ന് മനസ്സിലായതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നു പോകുന്നു ഇത്തിരി അനുഭവത്തിൽ കൂടെ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലായിരുന്നു എന്നെ ദൈവം വളർത്തി കൊണ്ടിരിക്കായിരുന്നു ഞാൻ അന്നും ഈ കിട്ടണ കച്ചവടാകെ പൊളിഞ്ഞു അത്രയും മരം വെട്ടാനടക്കം ഞാൻ പോയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട് വെറുകിലും വീട്ടിൽ കൊണ്ടുപോകാം ചെറുപ്പത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ ഈ പതിനഞ്ച് വയസ്സില് വയസ്സിൽ ആക്കിയിട്ടാണ് ഈ കളർ കറുത്ത കളറ് വരുന്നത് സൈക്കിളിൽ കവിട്ടിട്ടും അധ്വാനിച്ചുണ്ടാക്കി കളറാ അത്രയും അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടും ഈ കിട്ടണ ഒരു പത്ത് രൂപ ഞാൻ അന്നും നീക്കി വെക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ആ പത്ത് രൂപ നീക്കി വയ്ക്കും അത് ഞാൻ പാവപ്പെട്ടവർ ഇങ്ങനെ കൊടുക്കും എന്നാൽ ഞാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഈശോ എന്നോട് ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളും പള്ളിയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പോണ വ്യക്തികളാവും എന്നാൽ ഈശോ എന്നോട് ചോദിച്ച ചോദ്യം അവരോടും ചോദിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ പുച്ഛിച്ചിട്ട് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു ദീപബലി നടക്കുന്ന സമയത്തെന്ന് അച്ഛൻ കാസും ഗ്ലാസ് എടുക്കുന്ന സമയത്ത് സ്വരങ്ങഥ ഞാൻ പറഞ്ഞത് ഇപ്പോഴും മാത്രം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ടല്ലോ ഞാൻ ദേശാംശം കൊടുക്കണ്ടല്ലോ ചുങ്കക്കാരൻ അന്ന് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞ ഒരു വാക്ക ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് എന്നോട് എന്നോട് സംസാരിക്കുകയാണ് മത്തായതിനസുശേഷം ഇരുപത്തഞ്ചോ അധികം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ കാണാൻ വന്നില്ല ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ പരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചില്ല എന്നുള്ള തിരുവചനം എന്നെ അലട്ടി ഈ അലട്ടിയപ്പോൾ എൻ്റെ മനസ്സാവിടെ വെച്ചാൽ ദിവ്യബലിയിലാണ് എനിക്ക് എല്ലാ ശക്തികളും ദിവ്യബലിയിൽ നിന്ന് കിട്ടാറുള്ളു ഞാൻ കരഞ്ഞു അവിടെ ഞാൻ കരഞ്ഞു അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അത് എനിക്ക് തോന്നിയതാകും എന്താകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും പിന്നത്തെ ദിവസം ഇതേപോലെ രണ്ട് മൂന്നാമത്തെ ദിവസം ഇതേ സ്വരം തന്നെ ഇതേ വാക്ക് തന്നെ ഉച്ചരിച്ചപ്പോൾ പിന്നെ എനിക്ക് വന്നത് മനസ്സിൽ വലിയൊരു കല്ല വലിയൊരു ഭാരം ഒരു പത്തു ലക്ഷമോ അമ്പത് ലക്ഷമോ കടം വന്നാൽ നമുക്ക് ഭാരം എങ്ങനെയുണ്ടാകും അതേപോലത്തെ ഒരു ഭാരമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ സാധാരണ എനിക്കിങ്ങനെ മനസ്സിൽ ഭാരം കൂടിയ പുത്തമ്പള്ളിയിലെ തൃശ്ശൂരിലുള്ള പുത്തമ്പള്ളിയിലെ ആരാധനാലയത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക ചെയ്യാം എന്നാൽ അന്നേ ദിവസം പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചത് തൃശ്ശൂരിലുള്ള മെഡിക്കൽ കോളേജിലേക്കാണ് എന്നെ നയിച്ചു കൊണ്ടുപോയത് ആ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി സമയമായുണ്ടായിരുന്നു അവിടെ ടിക്കറ്റ് ആ ഗേറ്റ് തുറക്കാൻ സമയം ആവാത്തുകൊണ്ട് ഞാൻ പുറത്ത് നീന്നു പുറത്ത് നിന്ന് ഞാൻ അവിടെ കടന്നു കടന്നിട്ട് ഞാൻ അവിടെ പൈസ കൊടുത്ത് പോരാം എന്നാണ് ഞാൻ കണക്ക് കൂട്ടിയത് ഞാൻ കൊടുക്കണേക്ക് മുന്നേ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു ഇവിടെ എന്താണ് ഇങ്ങനെ സോഷ്യൽ വർക്ക് എന്ന് ചോദിച്ചു അന്നത്തെ കൊളോ സിസ്റ്റർ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇവിടെ കാലത്ത് ശുശ്രൂഷ ചെയ്യാൻ ആൾക്കാരില്ല കാലത്ത് ചെയ്യാൻ ഇല്ല ഉച്ച സമയങ്ങളിൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും കാലത്ത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി കാലത്ത് ചെയ്യാൻ സുപ്രേഷൻ ചെയ്യാൻ ആൾക്കാരില്ല അപ്പോൾ എന്താണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇവർക്ക് കട്ടൻ കാപ്പി കിട്ടിയ ഉപകാരമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എന്നാൽ അവിടുത്തെ സൂപ്രണ്ട് സൂപ്പർ അവിടുത്തെ നേഴ്സുമാരുടെ ഹെഡായ രവിബ്രതർ സിസ്റ്റർ ഇപ്പോൾ ആൾ റിട്ടയർഡായി ആ രവിബ്രദർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ നീ ഇവിടെ കേട്ടില്ല കണ്ണൂര് പ്രശ്നം നടന്ന സമയങ്ങളായിരുന്നു ഇങ്ങനെ ആത്മീയമായ സംഘടനകൾ വന്ന് അവരെ ദുരുപയോഗപ്പെടുത്തിയ സമയങ്ങളായിരുന്നു അതുകൊണ്ട് അത് കയറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഇത്ര മാത്രം പറഞ്ഞോളൂ സാറേ എന്നെ പോലീസിൽ പിടിപ്പിച്ചോ ഞാൻ ഈശ്വരൻ നാമത്തിൽ ഒരു വേലയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രദറ് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല എന്ത് വേണമെങ്കിലും ഏറ്റെടുക്കാം അങ്ങനെയാണ് ഞാൻ കാലത്ത് ഇവർക്ക് ഭക്ഷണം കൊണ്ടുപോകാം ആരോട് ഒന്നും അറിയാതെ പോവാം എന്നുവെച്ചാൽ തെറമോളിൻ്റെ പെട്ടിയിലാണ് വീട്ടിൽ എങ്ങനെയോ ഒരു ചെറിയൊരു തെറമോൾ തെറമോളിൻ്റെ പെട്ടിയിലെ കട്ടൻ കാപ്പിയും ഭാര്യ ദോശ ഉണ്ടാക്കി പിന്നെ അതിൽ ചട്ണി ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോവാണ് ഇങ്ങനെ ഒരാഴ്ച നീണ്ടു ആ പരിപാടി കു ദിവ്യബലി കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോകുക കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് കൊണ്ടുപോകുക ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് അല്ലേലിയ ജോയിബൃതരായിട്ട് പരിചയപ്പെടുന്നത് കരുണട ദൂതന്മാരായ ദേവസ്വേരനായിട്ട് പരിചയപ്പെടുന്നത് പട്ടാളം പൈലേരനായിട്ട് പരിചയപ്പെടുന്നത് അവരിൽ കൂടി എനിക്ക് ആ ശുഷ ഞാൻ ദൈവം എനിക്ക് തന്ന ഈ ഭക്ഷണം കൊടുക്കണ പരിപാടി ഒത്തിരി കൂടി വളർത്താൻ സാധിച്ചു അല്ല അല്ലേ ജോ ബൃതറ് എനിക്ക് മുണ്ടലക്കാൻ പഠിപ്പിച്ചു തന്നു അത് വളരെ ഈ അഴുക്ക് പിടിച്ച ഇതുകൾ ആ സമയത്ത് എപ്പോഴും ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ കൂടെയുള്ള ആ ആ സ്പിരിറ്റായിരുന്നു മുണ്ടലക്കുമ്പോൾ കർത്താവെ ആ മുണ്ടലക്കുന്നത് എൻ്റെ പാപാണ് കർത്താവെ അങ്ങോട്ട് തിരി രക്തം കൊണ്ട് കഴുകണേ എന്നുള്ള ആകാംക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് തിരൂര് വെച്ചിട്ടാണ് എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് ആ വണ്ടി ആക്സിഡൻ്റിൽ ഭജനോത്സവം റോഡിൽ ഇങ്ങനെ ചതരി ഇങ്ങനെ കിട്ടുന്നു ചതിരി കിടക്കായിരുന്നു ആ സമയത്താണ് ഞാൻ മരിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് വച്ച തലയുടെ ഉള്ളിൽ ആറ് മുറിവാണ് തിരുവചന ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ മുടി പോലും പോയില്ലാണ് അത് യഥാർത്ഥം വാസ്തവമാണ് എൻ്റെ ഒരു മുടി പോലും പോയില്ല കൈയും കാലം ഒന്നും ഒടിഞ്ഞില്ല എന്നാൽ തലയുടെ ഉള്ളിലാണ് എനിക്ക് ആറ് മുറിവാണ് ആറ് മുറിവാണ് തലയുടെ ഉള്ളിൽ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അതനുസരിച്ചിട്ട് ഞാൻ പോകാം ഇപ്പം എൻ്റെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കാ കണ്ണിനെ നേരെ കാണു അടിയിലത്തെ സ്റ്റെപ്പ് കാണില്ല എനിക്ക് തല കംപ്ലീറ്റ് തല അധികം ചെയിൻ ചെയ്യുമ്പോൾ തല കംപ്ലീറ്റും വേദനയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പ്രാർത്ഥിക്കേണ്ടായിരുന്നു കർത്താവ് എനിക്ക് ഒരു ആത്മീയമായ ഒരു ഗുരു വേണം ഒരു വൈദ്യയും വേണം ഒരു വൈദ്യന് വേണ്ടി ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഗീസ് കരിപ്പരേച്ചനായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചത് അന്ന് അന്നോട്ട് ഇന്ന് വരെ കരിപ്പരച്ചനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ ഞാൻ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ അവിടുത്തെ കാലത്ത് ഓടിട്ട് വൈകുന്നേരം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞു എന്നോട് ഒരു മണി വരെ അവിടെ സർവീസ് ചെയ്യാൻ പറയും തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ അതായത് പുറമേയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നീ ഉള്ള സ്ഥലങ്ങളിലാണ് ഇവർ ക്യാമ്പ് ചെയ്യുക ആലിൻ്റെ കടയ്ക്ക് തുറസ്സായ സ്ഥലത്ത് ഇങ്ങനെ മൗനായിട്ടിരിക്കും ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ പഴം അധികം ചോറ് പൂതി കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇല്ല പറഞ്ഞില്ല ചിലപ്പോൾ ബെന്നാവും ബ്രെഡും ഓരോ ഇത്രയാണ് അവർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ വെറുതെ നടക്കും നടന്നിട്ട് അവരായിട്ട് മുഖം കണ്ട് കൗൺസിലിങ് ഇപ്പോൾ ധ്യാനകേന്ദ്രങ്ങളിൽ നടക്കുന്നത് എല്ലാവരും ബാഡ്ജ് കണ്ടിട്ട് എന്താണ് പേര് എന്ന് ചോദിക്കണ്ട ഈ ബാഡ്ജ് നോക്കിയേതാം പക്ഷേ എന്നാൽ ഞങ്ങളങ്ങനെയല്ല അവരെ കൂടെ പോയി ഇരുന്ന് ആദ്യം ഈ ഒരു ആളിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കും അതിൻ്റെ വെറുതെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ മോളിക്ക് നോക്കും ഇവിടെ കാക്കിയുണ്ടല്ലോ അങ്ങനെ അവരുടെ ആ മനസ്സിനെ ആ വിഷമത്തിൽ നിന്നും മാറ്റി ആ ആ അവരുടെ വയനിൽ നിന്ന് മാറ്റി അവരുടെ ഉള്ളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കും എന്നിട്ട് അവരിൽ നിന്ന് ഇത്തിരി കാര്യങ്ങളാക്കിയിട്ട് ഇത്തിരി അനുഭവങ്ങൾ അതാണ് അച്ഛൻ ചെയ്യുന്ന സൂക്ഷ്യം ഇഷ്ടം പോലെ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇവിടെ തൃശ്ശൂർ വന്നിട്ട് പതിമൂന്ന് കൊല്ലമായ വ്യക്തിയായിരുന്നു അതിൻ്റെ ആക്റ്റീവായിട്ട് എടുത്ത് അബിയെ ഞാൻ തന്നെയായിരുന്നു എൻ്റെ കസിൻ എൻ്റെ അളിയൻ്റെ വീട് കോട്ടയത്തായിരുന്നു അവർ ബന്ധപ്പെട്ട് അവർ വന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു പതിമൂന്ന് കൊല്ലം എത്തിയ വയസ്സ് നല്ലൊരു പരിപാടിയാണ് അപ്പം ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സിഡൻ്റെ പറ്റി അന്ന് ഞാൻ പറഞ്ഞല്ലോ ആറ് മുറിവുണ്ടായിരുന്നു അന്നേ ദിവസം തളർന്നിരിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും കട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന വ്യക്തികൾ ഇത് ഇതെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഈശോൻ്റെ നാമത്തിൽ എന്തു വേലയാണ് ഞാൻ ചെയ്ത് കർത്താവ് ഞാൻ ഇതുപോലെ തളർന്നിരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറ് മുറിവ് കെട്ടിയ വ്യക്തി ഞാൻ മെഡിക്കൽ കോളേജിലെ ആൾക്കാരെ കുളിപ്പിക്കാനും പിടിക്കാൻ ആ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഒന്ന് വീണതാണ് ബാത്റൂമിൽ വീണതാണ് ഇതാ വടി പോലെ ഇങ്ങനെ കിടക്കുന്ന കൊല്ലങ്ങളായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്നെ ദൈവം ആക്കിയല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു ഭാഗമാണ് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി വെച്ചതായിരുന്നു ഡയാലിസിസ് ചെയ്യുന്ന ഒരു സെക്ഷൻ അതായത് ഓട്ടോഷ ഒരു വ്യക്തിയും ഡേവിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഓട്രഷ ഓടിപ്പിക്കുന്ന വ്യക്തികളും ചെറിയ മക്കളുള്ള ഒരു മക്കളായിരുന്നു ഇവർക്ക് ഞാൻ എല്ലാം ഒരു ഒരു അഞ്ച് കൊല്ലം മുന്നേ തുടങ്ങി വെച്ചതായിരുന്നു ഇവർക്ക് രണ്ടായിരം രൂപ കിട്ടാൻ വേണ്ടി നാല് സ്പോൺസർ ആക്കിയിട്ട് ചെയ്യണൊരു പരിപാടി ആയിരുന്നു ഈ വ്യക്തി മരിച്ചു ഈ വ്യക്തി മരിച്ചപ്പോൾ എന്താ ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്നും കൂടി രൂപ കൊടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ഈസൊ കൊടുന്നു വന്നു ഇങ്ങനെ വന്നപ്പോൾ ആദ്യം തന്നെ വർഗീസ് കരിപ്പരാജ്യം പൂരോറമ്പ് ശുശ്രൂഷയാണല്ലോ വെച്ചേക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എന്നെ അറിയില്ലായിരിക്കും ഞാൻ കാലത്ത് പോയ വൈകുന്നേരം വരും എൻ്റെ ഫ്രണ്ട്സുകളെല്ലാതും ടൗണിലാണ് സ്റ്റേഷനറി കച്ചവടവും ഇങ്ങനെയുള്ള സോഷ്യൽ വർക്ക് ആയതുകൊണ്ട് ടൗണിലാണ് ഞാൻ എന്ത് ചെയ്തു ഞങ്ങളുടെ ലൂർദ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ലൂഢ് നഗറിൽ ഒരു സോഷ്യൽ വർക്ക് ആക്കിയിട്ട് എടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചു ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ ചോദിച്ചു നമുക്കൊരു അസോസിയേഷൻ തുടങ്ങണ്ടേ ഡയാലിസി രോഗം എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ശരി തുടങ്ങാമെന്ന് പറഞ്ഞു എപ്പോഴും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാം നമ്മുടെ ഇംഗത്ത് നിന്ന് കൊടുക്കുമ്പോഴാണ് ആ സൊസൈറ്റി മുന്നോട്ട് പോവാ പോവാൻ പറ്റില്ല കാരണം അതിൽ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ട് ആ അത് നമുക്ക് നടക്കില്ല അപ്പം ഞാൻ ഒരു സജക്ഷൻ പറഞ്ഞു കൊടുത്തു ഒരു രോഗിക്ക് നാല് സ്പോൺസർമാരായിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് നടക്കും അഞ്ഞൂറ് അഞ്ഞൂറ് വീതം കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് നടക്കും മാസത്തിൽ മാസത്തിൽ അഞ്ഞൂറ് രൂപ മാസത്തിൽ രണ്ടായിരം രൂപ വീതം ഇവർക്ക് കൊടുക്കണം ഇങ്ങനെ പറഞ്ഞപ്പോൾ പൊതുമീറ്റിങ്ങിൽ വളരെ തീരുമാനം ഓക്കെ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത എങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ രോഗി ഒരു രോഗിയുടെ നമ്മൾ അപേക്ഷ തരുമ്പോൾ ആദ്യം പോയിട്ട് അന്വേഷിക്കും ഈ കുഞ്ഞുമക്കളുള്ള വ്യക്തികൾക്കാണ് ഡയാലിസിന് പൈസ നമ്മൾ കൊടുക്കുക കാരണം ഇവർ വലുതായി കഴിഞ്ഞാലും ഈ സമൂഹത്തിലേക്ക് ഈ ഡയാലിസിസ് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് അവരിൽ നിന്ന് കിട്ടുന്ന വേതനം ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുമക്കളുള്ള ടീമിനെ നമ്മൾ കളക്ഷൻ ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അവനെ നാല് ഈ നാല് സ്പോൺസർമാരെ ആക്കിയെടുക്കണ ഒരു ചങ്ങലയാണ് ആക്കുന്നത് ഇങ്ങനെ നമ്മൾ പോയിട്ട് അന്വേഷിച്ചു ഗവൺമെൻറ് ഇപ്പോൾ ഒരു കുഞ്ഞുമക്കളുള്ള ഗവൺമെന്റ് ജോലിക്കാരനാണ് ഈ ഡയാലിസം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നില്ല വരുമാനമുള്ളവർ കൊടുക്കില്ല സ്ഥിരവരുമാനം കൊടുക്കില്ല അതായത് രോഗികളുടെ അപ്പന്മാർ ഗവൺമെൻറ് ജോലി കിട്ടാൻ നമ്മൾ അത് കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത്രയും വരും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയി നമ്മുടെ അസോസിയേഷനിലെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അസോസിയേഷൻ്റെ അംഗീകാരത്തോടുകൂടി പൊതുയോഗത്തിൽ തീരുമാനമനുസരിച്ചിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഞാൻ പറഞ്ഞപ്പോൾ അവര് അത് ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോൺസർമാർക്ക് ഈ സ്പോൺസർമാർക്ക് രോഗികൾ വിളിച്ചു പറഞ്ഞ ഒരു കർത്തവാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇത് അപ്പോൾ അവർക്ക് ഭയങ്കര ആക്റ്റീവായി അത് പൈസ വിളിച്ച് പറയും പൈസ കിട്ടിയിട്ടാ ആ വ്യക്തിയുടെ ഫോം അനുസരിച്ചിട്ട് ആ വ്യക്തിക്കാണ്ട് വിളിച്ചു പറഞ്ഞ പരിപാടിയാണ് അപ്പൊ ഇങ്ങനൊരു പ്രക്രിയ നടക്കണോ തങ്ങൾ നൽകുന്ന ചെറിയ തുകയാണെങ്കിലും അനേകം കുടുംബങ്ങൾക്കും രോഗികൾക്കും ഇത് വലിയ ആശ്വാസമാകുന്നു എന്ന് ഈ കൂട്ടായ്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു സമൂഹത്തിൽ നന്മയുടെ വലിയ പ്രകാശം തെളിയിക്കുവാൻ ഇവർക്ക് കഴിയുന്നു എന്നതിൽ ഇവർ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇപ്പോ ഇരുപത്തഞ്ച് രോഗികൾക്ക് രണ്ടായിരം രൂപ പ്രകാരം കണക്കൂട്ടുമ്പോൾ നൂറ് ഡയാലിസിന്റെ പൈസ ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ് ഡയാലിസിന്റെ പൈസ കൊടുക്കുകയും ചെയ്യും അവർ ആ സ്പോൺസർക്ക് വിളിച്ചു പറയുന്ന ഒരു ഇതിലാണ് അപ്പം ഈ പൈസ രൂപ മതിയാവും ഡയാലിസി ഡയാലിസിനെ ചുരുങ്ങിയത് അഞ്ഞൂറ്റൊമ്പത് രൂപ തൊട്ടിട്ട് തുടങ്ങണം അതായത് ഒരു രോഗിക്ക് ചുരുങ്ങിയത് ഒരു ഡയാലിസ് ആഴ്ചയിൽ ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്ന് എന്ന് പറയുമ്പോൾ ഒന്നരാടം ഒന്നരാടം ഡയാലിസിസ് ചെയ്യണം ഡയാലിസിന് മാത്രം വന്നിരിക്കുന്നത് മിഷൻ്റെ ആ ചിലവട ആ ചിലവാണ് വന്നിരിക്കുന്നത് ഇവർക്ക് എഴുന്നൂറ്റമ്പത് രൂപയുടെ ഇഞ്ചക്ഷൻ വേണം അതേപ്രകാരം തന്നെ ഇവർക്ക് വെള്ളം ഡോക്ടർ നിർദ്ദേശിച്ച അത്രയും വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി ഇവർ ഈ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാലത്ത് നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇവ ഇവരെ വിക്സ് ഗുളിക പൊട്ടിച്ച് വായിൽ അണ്ണാക്കിൽ ഇട്ടിട്ടാണ് ഇവർ കഴിയുന്നത് അണ്ണാക്കിയോടും ചില രോഗികളോട് ചോദിക്കുമ്പോൾ ഇവർ മൂന്ന് നേരം നാല് നേരം കുളിക്കും എന്നാണ് പറയുന്നത് ഇവരെനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് നമ്മൾ സാമ്പാറിലെ നാളികേരം വരച്ചത് കഴിക്കുമ്പോൾ ഇവർ നാളികേരം വരയ്ക്കാത്ത വെറും മിളക് പൊടിയാണ് ഇവർ കഴിക്കുക ഫ്രൂട്ട്സുകൾ എന്ന് ഇവർക്ക് ആപ്പിളും വരയ്ക്കും മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ ഇവർക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് കഴിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഇതുപോലെ തന്നെ ഈ കൈയിന്റെ മുകളിൽ ഇരിക്കുന്ന ആ മിഷൻ പല രീതിയിലും ചിലവർക്ക് ആ ബഡ്ജ് ചെയ്യും സാധനം ഇങ്ങനെ ആ മിഷൻ എന്ന് എന്നുവെച്ചാൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കാണണം അത്രയും കൂട്ടിയ ഒരു അവസ്ഥയില വരാം നല്ലൊരു എമൗണ്ട് ചുരുങ്ങിയത് ഒരു മാസം ഇരുപതിനായിരം രൂപയെങ്കിലും ചുരുങ്ങിയത് വരുമെന്നാണ് ഈ രോഗികൾ പറയാം കാരണം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ രണ്ടായിരം രൂപ ആയാലും അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ് കാരണം ഒരു ചെറിയൊരു അത് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഇതാണ് എൻ്റെ ഫ്രണ്ട് സഖി സഖിമോൻ ഒരു ദിവസം എന്നെ വന്ന് കണ്ട് പറയുകയാണ് ഇത്തരം കാര്യത്തെ പറ്റി സഖിമോൻ്റെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സഖിമോൻ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഇത്തരമൊരു ഡയാലിസിസ് ഹെൽപ്പ് സഹായം കൊടുക്കുന്നതിനെ പറ്റി എന്നെ സംസാരിച്ചു ഒരു ആളെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്നടുത്ത് വന്ന് ചോദിച്ചത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു അയൽക്കൂട്ടമുണ്ട് ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ സംസാരിച്ച് കൂടുതൽ പേരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ അയൽക്കൂട്ടത്തിൽ സംസാരിച്ചു അപ്പോൾ എല്ലാവർക്കും പരിപൂർണ്ണ സമതായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേർക്ക് അത് തന്നെ സഹായം നൽകുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ മീഡിയേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം പലരും ഞങ്ങൾക്ക് പൈസ സ്പോൺസർ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു സന്തോഷം പിന്നെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഞങ്ങളിൽ മൂലം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾ കാണുന്നു അതായത് പേഷ്യൻസിൻ്റെ സന്തോഷവും ഞങ്ങൾ കാണുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം ഒരു ചേരാൻ ലൂർ ദിനർ അസോസിയേഷൻ സെക്രട്ടറി സഖി മോനുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവൻ ഈ ഡയാലിസിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല ആശയമാണ് മറ്റുള്ള കഷ്ടത അനുഭവിക്കുന്ന രോഗികളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് ഒരവസരമാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട കാലുവേരി കുടുംബ കൂട്ടായ്മയിൽ കൂട്ടായ്മ യോഗത്തിൽ വൈദിക അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചു പച്ചൻ്റെ സമ്മതപ്രകാരം തന്നെ കൂട്ടായ്മയിൽ സംസാരിച്ചപ്പോൾ ഒത്തിരി പേര് രംഗത്ത് വരികയും അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ ഇന്ന് ഒത്തിരി രോഗികൾക്ക് ഈ ധനസഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് പങ്കുചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ പൈസ കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ സ്പോൺസർമാരെ വിളിച്ച് പറയുമ്പോൾ അവർ നമ്മെ നമ്മോട് അവർ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതും നമുക്കൊരു സന്തോഷത്തിനായിട്ട് ഇടവരുത്തുന്നു അങ്ങനെ ഇപ്പോഴും ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ സംഘടന ഇങ്ങനെ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടുപോകുന്നു ഞങ്ങളുടെ ലൂർദ്ദിനഗർ റെസിഡൻസി അസോസിയേഷൻ വഴി ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യുവാൻ ഞങ്ങൾക്കിതിൽ ഒത്തുചേർന്ന് നന്മ ചെയ്യുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു ഇനിയും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് അനേകർക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങൾ വഴിയായി സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുള്ള വ്യക്തികളെ വർഗീസ് കരിപ്പിലേച്ചനോട് ഞാനൊന്ന് പറഞ്ഞു അച്ഛാ ഇങ്ങനെ കുഞ്ഞുമക്കളുള്ള ആൾക്കാരാണ് അപ്പം എൻ്റെ ഈ പ്രവർത്തനം അച്ഛനും ഭയങ്കര ആക്റ്റീവായി അച്ഛൻ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാലിസും മാത്രമല്ല തളർന്നു കിടക്കുന്ന അപ്പച്ചന്മാരുടെ മക്കൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ചിൽഡ്രൻ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു സംഘടന അത് അച്ഛൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ ഡയാലിസിന് എനിക്ക് അത്രയും സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ ഡയാലിസ് ചെയ്യുന്ന എല്ലാവരും കുഞ്ഞുമക്കളെ അച്ഛൻ അത് ഇതാക്കുക അവരെ പഠിപ്പിക്കാൻ അച്ഛൻ പോലെ ബോർഡിങ്ങിലാക്കുക അങ്ങനെ കാര്യമല്ല അവർക്ക് ആ അവരുടെ മനസ്സിന് ഉത്തേജനം കൊടുക്കാവുന്ന ആ പോഷകമായ ആഹാരം കൊടുക്കുന്ന പോലെ പോഷകമായ ആ വാക്കുകളാൽ അവർക്ക് ധൈര്യപ്പെടുത്തി കൊണ്ടിരിക്കുക എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഈ ലോകത്ത് എന്തു കൊടുക്കുമെന്നുള്ളതാണ് ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് സ്വജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് സഖിമോൻ സഖിമോൻ തൻ്റെ കൊച്ചു വരുമാനത്തിൽ നിന്ന് വേദനിക്കുന്നവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ അത് വലിയ അത്ഭുതമായി മാറുകയായിരുന്നു തനിക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് ദശാംശം എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ആ ജീവിതത്തിനിടയിൽ ഒത്തിരി വേദനിക്കുന്ന ജീവിതങ്ങളെ സഖി കണ്ടുമുട്ടി പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികളെ അവരുടെ വേദനയെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തപ്പോൾ അവർക്ക് ആശ്വാസമൊരുളുന്ന ഒരു നല്ല സമരിയാക്കാരനായി മാറുകയായിരുന്നു സഖി സ്നേഹമുള്ളവരെ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദൗത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലാക്കി ദീർഘദർശി പറയുകയാണ് ദൈവത്തെ പരീക്ഷിക്കുവിൻ ആകാശവിധാനങ്ങൾ തുറന്ന് നിങ്ങൾക്കായി അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലയെന്ന് പരീക്ഷിക്കുവിൻ എന്നാണ് പറയുന്നത് അതെ ദശാംശം പങ്കുവയ്ക്കുന്ന ഒരു ഉദാരതയുടെ മനോഭാവം ഈ ലോകത്തിലെല്ലായിടത്തും വളർന്നു വരട്ടെ അതിന് നല്ലൊരു ഉദാഹരണമായി മോഡലൈസാക്കി നിലകൊള്ളുകയാണ് ശാന്തി ശാന്തിസമാജിലൂടെ ലഭിച്ച നല്ല ചിന്തകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ സഖി ഇന്ന് മറ്റുള്ളവർക്ക് അത്ഭുത പ്രതിഭാസമായി നിലകൊള്ളുന്നു കുടുംബപ്രാർത്ഥനയുടെ സ്നേഹവും കരുത്തും ഈ ശുശ്രൂഷകന് കരുത്തു നൽകുന്നു ഭജനധ്യാനവും ദേവാശ്രയവും വഴി അനേകരിലേക്ക് ദിവ്യനാഥന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഇദ്ദേഹം യാത്രയാകുന്നു ഞാൻ എൻ്റെ യാക്വറ്റ് ഓർത്തഡോക്സ് സഭയിലത്തെ ഒരു മെമ്പർ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ അതിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛന എൻ്റെ എൻ്റെ ഒരു എൻ്റെ സ്പിരിറ്റ് കണ്ട് അച്ഛൻ പൊതുയോഗത്തിൽ പറഞ്ഞ് അവിടെ ഒരു ഡയാലിസിൻ്റെ യൂണിറ്റ് തന്നെ അച്ഛൻ തുടങ്ങി വെച്ചു അത് വലിയൊരു യൂണിറ്റ് തുടങ്ങി ഇതേപോലെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കഞ്ഞി കൊടുക്കാനും ഭക്ഷണത്തിൻ്റെ അവിടെ പോകണ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലൊന്നല്ല ഒരു ഇരുപത് പൊതി ഞങ്ങൾ കൊച്ചു ഇടവകിയാണ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് വീട്ടുകാർ കൂടെയാണ് ചെറിയ വീട്ടുകാരായിരുന്നു അച്ഛൻ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇരുപത് പൊതി ചോറായിട്ട് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോവും എന്നിട്ട് അച്ഛനും ഉണ്ടാവും അച്ഛനുണ്ടായി അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കാട്ടിയായിരുന്ന വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ അതായത് മാനസര രോഗികളാവും ഇരുപത് പൊതി ചോറ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ മൂന്ന് മണി വീട് എത്തുമ്പോൾ അവരെ കണ്ടെത്തി അച്ഛൻ പറയും ഭാരം ചുമന്ന് പോകുന്ന ആൾക്കാരോ അവർക്ക് ബോധ്യ കൊടുക്കാം നല്ല അച്ഛൻ്റെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു പരിപാടി അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വേറൊരു ഞങ്ങളുടെ സഭയിലേക്ക് തന്നെ അത് കൊണ്ടു ദൈവാനുഗ്രഹിച്ച എന്നോട് ചെയ്യാൻ സാധിച്ചു അത് വലിയൊരു ഇപ്പോൾ വ്യക്തിപരമായി കിട്ടിയ ദൈവാനുഭവം കരിപ്പിലച്ചൻ്റെ ശുഷണത്തിലെ ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചു അപ്പം ഈ ഡയാലിസിൻ്റെ കാര്യത്തിൽ കർത്താവ് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോഴിതാണ് നമുക്ക് കിട്ടിയ ആ കൃപ നമ്മുടെ ആയിരിക്കുന്ന സഭാ സമൂഹത്തിലും വ്യാപിപ്പിക്കുവാൻ ഇദ്ദേഹത്തെ കാലത്ത് ഉപയോഗിച്ചു ആ ശുശ്രൂഷകളൊക്കെയും തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഏറെ സഹായകമാണ് ഒരു വ്യക്തിയിൽ കിട്ടുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒതുക്കി വെക്കാതെ മറ്റുള്ളവരിലേക്ക് കൂടെ പങ്കുവെച്ച് അവരിലുള്ള കാരുണ്യത്തിൻ്റെ കിരണങ്ങളെ സമൂഹത്തിൽ വെളിച്ചം പകരത്തക്ക രീതിയിലാക്കി തീർക്കുവാൻ സാധിച്ച സഹോദരന് പ്രത്യേകമായിട്ട് ഷാലുവൻറ്റിയുടെ പേര് നന്ദി തങ്ങൾ ജീവിക്കുന്ന ഇത്തിരിയിടത്ത് കർത്താവിൻ്റെ ഒരു ദീപമായി പ്രശോഭിക്കുവാൻ ഇവർ നമുക്ക് മാതൃകയാകുന്നു നമ്മുടെ നാഥൻ്റെ സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ഏതൊരു കാര്യവും വലിയ അനുഗ്രഹമായി നാഥൻ മാറ്റുന്നു എന്ന് നാം ഇവിടെ ദർശിക്കുന്നു കർത്താവിൻ്റെ വയലേലകളിലേക്ക് നമുക്കും തിടുക്കത്തിൽ യാത്രയാകാം സുവിശേഷം കാരുണ്യമായി നമുക്ക് അനേകർക്ക് നൽകാം വിളവുകളേറെ വേലക്കാരോ ചുരുക്കം ശിഷ്യനായ് നിന്നേ വിളിക്കുന്നു കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി ശിഷ്യനായേ ചു വിളിക്കുന്നു സാക്ഷിയായി നിന്നെ വിളിക്കുന്നു കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞു